ഹലോ നമസ്കാരം ഞാൻ മേഴ്സി എഡ്വിൻ എവർഗ്രീൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു വെജിറ്റബിൾ കറിയാണ് കത്തിരി വഴുതനങ്ങ കറിയാണ് അപ്പോൾ അടിപൊളി ടേസ്റ്റുമാണ് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് നിങ്ങളത് എല്ലാവരും ചെയ്യണം ഒരു ഗ്രീൻ കളറിലെ കത്തിരിക്കയാണ് വെക്കുന്നത് വഴുതനങ്ങയാണ് വെക്കുന്നത് അത് ഷുഗർ വർക്ക് നല്ലൊരു വെജിറ്റബിൾ തന്നെയാണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അതിൻ്റെ ചേരുവകൾ എന്താണെന്നും അത് എങ്ങനെയാണ് എളുപ്പത്തിൽ ചെയ്യാമെന്നും നമുക്ക് നോക്കിയിട്ടേക്കാം. അപ്പം ഇതിനകത്ത് പാൻ അടുപ്പിച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണയിലാണ് ഒഴിക്കുന്നത്. അപ്പം 3 ടേബിൾ സ്പൂൺ 4 ടേബിൾ സ്പൂൺ ഞാനിപ്പോൾ 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയാണ് കൂടുതൽ ചെയ്യുന്നത്, നാച്ചുറലായിട്ടുള്ള. അപ്പം വെളിച്ചെണ്ണ അടിച്ചിട്ടുണ്ട്. അതിനുശേഷം കടുക് നല്ല പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ചുമന്നുള്ളി പച്ചമുളകും കൂടെ വഴറ്റിയെടുക്കണം. കടുകൊക്കെ പൊട്ടി, അപ്പോൾ ഞാനൊരു ഒരു പിടി ചുമന്നുള്ളിയാണ് ഇട്ടത്, അതും പച്ചമുളകും കൂടെ ടേബിൾ സ്പൂണിനകത്ത്. 3 കറക്റ്റ് ഇല്ല, ടേബിൾ സ്പൂണിനകത്ത് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഒരു 5-6 മുളക്, 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം കൂടെ ഇട്ട് നല്ലപോലെ വറുക്കണം. ഇത് ഒന്ന് ചൂടാക്കിയെടുക്കണം. ഇതിൻ്റെ കൂടെ കറിവേപ്പിലയും, കറിവേപ്പില ഇച്ചിരി കൂടുതൽ ഇട്ട് എൻ്റെ കൂടെ വറുക്കണം. ഈ കുറച്ച് വെച്ചിട്ട് നമുക്ക് വയ്ക്കുകയാണെങ്കിൽ അപ്പുറത്ത് നമുക്ക് വെജിറ്റബിളിൻ്റെയും നോക്കാം. ഇതൊന്ന് വറുക്കട്ടെ. ഇതിൽ നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം. പിന്നെ നമുക്ക് ഉള്ളത് ഈ കത്തിരിക്കയാണ്. ഞാൻ ഒരു 3-4 വെള്ളത്തിനകത്ത് കഴുകി കത്തിരിക്ക വെച്ചിരിക്കുക. ഞാൻ വരിയും ഇപ്പോഴത്തേക്ക് നമ്മൾ ഇത് കണക്കെ വയ്ക്കുക, അല്ലെങ്കിൽ ക്യൂബ്സായിട്ടും ചെറുതായിരിക്കും. ഞാനിപ്പോൾ നീളത്തിലാണ് അരിഞ്ഞത്. ഇത് വെള്ളത്തിൽ ഉപ്പും ചേർത്തിട്ട് നല്ലതും കഴിക്കുമ്പോൾ അതൊരു കറ കണക്കെ ഉണ്ട്. ആ കറ പോകാൻ വേണ്ടിയാണ് ഉപ്പിട്ട് കഴുകുന്നത്. എന്നിട്ട് ഇത് ഇതിനകത്ത് ഇടാൻ വേണ്ടിയാണ്. ഇത് വെള്ളമൊക്കെ പോയി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് കഴുകുന്നതാണ്. ഇത് ഞാനിപ്പോൾ ഒരു 3 വഴുതനങ്ങയുണ്ട്. നമുക്ക് വെന്ത് വരുമ്പോഴത്തേക്ക് അതിൻ്റെ അളവ് കുറയും. അപ്പോൾ ഈ എണ്ണയുമായിട്ട് തീ കൂട്ടിയിട്ട് നല്ലതുപോലെ നമ്മൾ വഴറ്റ് കറങ്ങും. അതിനെ കൊണ്ട് നമ്മളുടെ ഈ അരപ്പും കൂടെ തെറ്റിച്ച് നോക്കണം. അപ്പോൾ ഇത് ഞാൻ വറുത്തിട്ടുണ്ട്. ഇത് ഞാൻ നല്ലതുപോലെ അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ട് കാണിക്കും. ഇതിപ്പോൾ ഞാൻ ഒരു 4 വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞിട്ടിരിക്കുകയാണ്. അത് ഈ കത്തിരിക്കനകത്ത് പുളി മുന്നിൽ നിൽക്കണം. എന്നാണ് ഈ കത്തിരിക്കാനുള്ള, ഈ കത്തിരിക്ക ആയിരുന്നാലും വഴുതനങ്ങ എല്ലാത്തിനും ടേസ്റ്റുള്ളത് പുളിയാണ്. ഈ കറി വയ്ക്കുമ്പോഴത്തേക്ക് പുളി ഇച്ചിരി മുന്നിലോട്ട് നിൽക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ പുളിയുമായിട്ടൊന്ന് നല്ല തിളയ്ക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് അരച്ചിട്ട് കഴിക്കാം. ടേബിൾ സ്പൂൺ ടീസ്പൂണാണ് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഇതും കൂടെ എല്ലാം കൂടെ നല്ലപോലെ അരച്ചെടുക്കാം. നമുക്ക് അരപ്പ് ചേർക്കാം. ഇവിടെ കറി നല്ല തിളയ്ക്കുന്നുണ്ട്. ഞാൻ നേരത്തെ ഇച്ചിരി ഉപ്പ് ഇട്ടായിരുന്നു. അപ്പോൾ ഉപ്പ് പോരാ, നമുക്ക് ആവശ്യത്തിന് ഇത്തിരി കൂടെ ഉപ്പ്. എന്നിട്ട് നമുക്കിനി കടുക് വറുത്തിടാം. ഇപ്പോൾ റെഡിയായിട്ടുണ്ട്. പിന്നെ ഒരുപാട് വറ്റിച്ചെടുക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെ എടുക്കാം. ഇപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ എടുക്കുന്നു. നമുക്കിത് മാറ്റി വെച്ചിട്ട് കടുക് വറുക്കാം. കടുക് വറുക്കാൻ വെളിച്ചെണ്ണ, കടുക് ഇട്ടുണ്ട്. നമുക്ക് കറിവേപ്പിലും ശേഷം ഉലുവാപ്പൊടി. ഈ എണ്ണയിലിട്ട് വയ്ക്കുമ്പോഴത്തേക്ക് നല്ലൊരു മണം, അതുപോലെ ഇച്ചിരി കായപ്പൊടി ലേശം വരെ മതി. ഈ വെളിച്ചെണ്ണയ്ക്കടന്ന് തന്നെ ഇതും കൂടെ ഒന്ന് ഈ സ്റ്റേജിലാണ് ഇടേണ്ടത്. നമുക്കിനി അത് വെച്ചിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ആയിട്ടുള്ള വഴുതനങ്ങ കറി റെഡി ആയിട്ടുണ്ട്. ഇതുകൊണ്ട് എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ, ഒരു പ്രാവശ്യം ചെയ്യുക. നിങ്ങൾ ചെയ്തിട്ടുള്ള കറികളാണെങ്കിലും വ്യത്യസ്തമായ രീതിയിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് റൈസിൻ്റെ കൂടെ, റൊട്ടിയുടെ കൂടെ, എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാവുന്നതാണ്. ഞങ്ങൾക്ക് ഇന്ന് റൈസിൻ്റെ കൂടെ ഈ ഒരു കറിയാണ്. പിന്നെ മുരിങ്ങിക്ക തോരൻ. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കുക, കമൻ്റ് അറിയിക്കുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്.